ഫിത്നത്തുർ റജുലി ഫീ അഹ്ലിഹി വമാലിഹി വനഫ്സിഹി വവലദിഹി വജാരിഹി യുകഫ്ഫിറുഹ സ്വിയാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്വഹീഹയിൽ കാണാൻ പറ്റും, ഫിത്നത്തുർ റജുലി ഫീ അഹ്ലിഹി വമാലിഹി വനഫ്സിഹി വവലദിഹി വജാരിഹി യുകഫ്ഫിറുഹ സ്വിയാം. സ്വന്തം മക്കൾക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ശരീരത്തിന് വേണ്ടി, അയൽപക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോഴൊക്കെ എന്തെല്ലാം തെറ്റുകൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടോ, എന്തെല്ലാം അപരാധങ്ങൾ പറ്റിപ്പോയിട്ടുണ്ടോ, ആ തെറ്റുകളെല്ലാം യുകഫ്ഫിറുഹ സ്വിയാം നിങ്ങളെടുക്കുന്ന നോമ്പ് കൊണ്ട് അല്ലാഹു പൊഴുത്തു തരുമെന്ന് മുത്ത റസൂലുള്ളാഹി. സ്വലാത്തു സദഖ, നിസ്കാരം എന്ന് പറയുന്നത് പോലും ഒരു ദാനം തന്നെ. വല്ലംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകരി സദഖ, നന്മ കൊണ്ട് കൽപ്പിക്കുന്നതും തിന്മ ചെയ്യരുതേ എന്ന് പറഞ്ഞു കൊടുക്കുന്നതും സദഖ എന്ന് മുത്ത റസൂലുള്ളാഹി. ان الله وملائكته يصلون على المتسحرين. അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി, അത്താഴ നേരത്ത് എഴുന്നേൽക്കുന്നവർക്ക് വേണ്ടി, അത്താഴ നേരത്ത് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർക്ക് വേണ്ടി അല്ലാഹുവിന്റെയും മലക്കുകളുടെയും പ്രാർത്ഥനയുണ്ട്. അല്ലാഹുവിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ റഹ്മത്തുഹു, അല്ലാഹുവിന്റെ റഹ്മത്താണ്. അത്താഴത്തിൽ എഴുന്നേൽക്കുന്നവർക്ക് ഞങ്ങൾ പറയുമായിരുന്നു, തസഹ്ഹറു, നിങ്ങൾ അത്താഴം കഴിക്കണം. വളരെ ചുരുങ്ങി ചെറിയ ഭക്ഷണമാണെങ്കിലും താഴ്മ എഴുന്നേൽക്കണേ, ഫജറിന്റെ മുമ്പ് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. ആ അത്താഴ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി. ജൂതന്മാരെ നോമ്പെടുക്കാറുണ്ട്, ജൂതന്മാർക്ക് അത്താഴമില്ല. നിങ്ങൾ ജൂതന്മാരെ പോലെ അവരുടെ നിങ്ങൾ അത്താഴം കഴിച്ചുകൊണ്ട് നോമ്പെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ഒരിക്കൽ അതിൽ പ്രയാസം, ഉറക്കാണോ എന്നെ വിളിക്കണ്ട കേട്ടോ, സുബിയായിട്ട് വിളിച്ചാൽ മതി. വേണ്ട, എന്ത് ചെയ്യാ, സുബഹിക്ക് ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് അല്പം വെള്ളോ ബ്രെഡോ എന്തെങ്കിലും ആ സുന്നത്തിന് വേണ്ടി. ആ സഹൂറിൽ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞില്ലേ നമ്മുടെ നബി റസൂലുള്ളാഹി. ആ ബറക്കത്തിന് വേണ്ടി എഴുന്നേൽക്കണേ. എന്താ കാരണം അറിയോ? അല്ലാഹും അവന്റെ മലക്കുകളുടെയും നോട്ടമുണ്ട് അവിടേക്ക്. അത്താഴ നേരത്തെ എഴുന്നേൽത്ത് നോമ്പ് നോക്കാൻ ഒരുങ്ങി നിൽക്കുന്നവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് വരികയും അല്ലാഹുവിന്റെ മാലാഖമാർ ഇവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുകയും ചെയ്യുമെന്ന് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നോമ്പുകാർക്കല്ലാതെ മറ്റാർക്കാണ് കിട്ടുന്നത്? മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ് ജഅല അല്ലാഹു ബൈനഹു വബൈനന നാരി ഖന്ദഖൻ കമാ ബൈനസ് സമാഇ വൽ അർദ്. അല്ലാഹുവിന്റെ വഴിയിൽ, അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും നോമ്പെടുത്താൽ ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരം പോലെ ആ മനുഷ്യന്റെയും നരകത്തിന്റെയും ഇടയിൽ അല്ലാഹു കിടങ്ങ് കുഴിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ വെറും പട്ടിണിയെ കുറിച്ചാണോ, ഇങ്ങനത്തെ നോമ്പിനെ കുറിച്ചാണോ ഈ പറയുന്നത്? അല്ല. അത് മാത്രമല്ല, കമ്മിൻ സ്വായിമിൻ, എത്ര നോമ്പുകാരുണ്ട്, ലൈസ ലഹൂ മിൻ സൗമിഹി ഇല്ലാ ജുഉഉ വൽ അതശ്, കുറച്ച് ദാഹവും വിശപ്പും അറിഞ്ഞു എന്നല്ലാതെ നോമ്പിന്റെ ഒരു പുണ്യവും കിട്ടാതെ പോകുന്ന എത്രയോ നോമ്പുകാരുണ്ടെന്ന് മുത്തനബി തന്നെ പറഞ്ഞുവല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൽബിലേക്ക് മാറ്റം വന്നിട്ടുണ്ടോ? അല്ലാഹുവിനെ കുറിച്ച് ഭയപ്പാട് കൂടിയിട്ടുണ്ടോ? തഖ്വ വർദ്ധിച്ചിട്ടുണ്ടോ? തഖ്വ വർദ്ധിച്ചിട്ടുണ്ടോ? അൽഅമലു ബിത്തൻസീൽ الخوف من الجليل والقناعة بالقليل والاستعداد ليوم الرحيل. توبയുടെ തഅരീഫിനെ, തഉബയുടെ ഡെഫിനിഷൻ ഉലമാ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ് തൗബ, എന്താണ് തഖ്വ? തഖ്വയെ സംബന്ധിച്ച് ഉലമാ പറയുന്നത് الخوف من الجليل, ജലീലായ അല്ലാഹുവിനെ പേടിക്കുന്നത്, والعمل بالتنزيل, അല്ലാഹുവിന്റെ കിതാബ് ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുന്നത്, والخناعة بالقليل, വളരെ കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുന്നത്, والاستعداد ليوم الرحيل, യാത്ര പോകുന്ന ദിവസത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത്, മരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത്. ഇതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ നോമ്പുകാരനെ നോമ്പ് അല്ലാഹു നിർബന്ധമാക്കിയത്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുന്നുണ്ടോ? നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ? നിങ്ങൾ മരിക്കാൻ വേണ്ടി തയ്യാറായി നിന്നിട്ടുണ്ടോ? നിങ്ങൾ ഖുർആനിൽ കൊണ്ട് നിങ്ങൾ അമൽ ചെയ്യുന്നുണ്ടോ?
ഇതിനാണ് അല്ലാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അല്ലക്കും തത്തഖൂൻ, അത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? എങ്കിൽ ഈ നോമ്പിന്റെ ലക്ഷ്യം നമ്മൾ പ്രാപിച്ചു.